രാമപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് അയോധ്യാകാന്ഡത്തിലെ അവസാന ഭാഗം ചൊല്ലട്ടെ. ജാബാലിവാദം കേട്ടേറെ ക്ഷോഭിച്ചോ തീ രഘുത്തമൻ, സത്യം വിടില്ല ഞാൻ ഏതു നാസ്തികദ്വിജവാക്കിലും. ജാബാലിവാദം കേട്ടേറെ ക്ഷോഭിച്ചോ തീ രഘുത്തമൻ, സത്യം വിടില്ല ഞാൻ ഏതു നാസ്തികദ്വിജവാക്കിലും. വംശം മുഴുക്കെ വർണ്ണിച്ചു വസിഷ്ഠൻ, ജ്യേഷ്ഠപുത്രനേ രാജ്യാവകാശം ഈ വംശത്തിലെന്നോ തീ സഗൗരവം. വംശം മുഴുക്കെ വർണ്ണിച്ചു വസിഷ്ഠൻ, ജ്യേഷ്ഠപുത്രനേ രാജ്യാവകാശം ഈ വംശത്തിൽ എന്നോ തീ സഗൗരവം. തന്മുന്നിൽ തന്നെ ഭരതൻ ഉപവാസം തുടങ്ങവേ, സാന്ത്വനോക്തികളോദിത്താൻ പിന്തിരിപ്പിച്ചു രാമനും. രണ്ടു പാതുക രാമൻ്റെ പാദങ്ങളിലണച്ചുടൻ ശിരസിലേറ്റി ഭരതൻ കണ്ണുനീരോടെ യാത്രയായി. രണ്ടു പാതുക രാമൻ്റെ പാദങ്ങളിലണച്ചുടൻ ശിരസിലേറ്റി ഭരതൻ കണ്ണുനീരോടെ യാത്രയായി. നിശബ്ദയായി ദീനയായി തേജസ്സറ്റു വിശേഷ്ടയാം അയോധ്യയിൽ തിരിച്ചെത്തി ഭരതൻ സാശ്രുലോചനൻ. നിശബ്ദയായി ദീനയായി തേജസ്സറ്റു വിശേഷ്ടയാം അയോധ്യയിൽ തിരിച്ചെത്തി ഭരതൻ സാശ്രുലോചനൻ. രാഹുഗ്രസ്തൻ സൂര്യനെ പോൽ ശോഭയറ്റോരയോധ്യയിൽ, നിശേഷ്ടനായി പിതൃഗൃഹം ഭരതൻ നോക്കി നിന്നുപോൽ. രാഹുഗ്രസ്തൻ സൂര്യനെ പോൽ ശോഭയറ്റോരയോധ്യയിൽ, നിശേഷ്ടനായി പിതൃഗൃഹം ഭരതൻ നോക്കി നിന്നുപോൽ. നന്ദിഗ്രാമം തന്നിലെത്തി ഭരതൻ സാനുജൻ തഥാ, നന്ദിച്ചു പാതുകകളെ നന്നായി രാജ്യം ഭരിക്കയായി. നന്ദിഗ്രാമം തന്നിലെത്തി ഭരതൻ സാനുജൻ തഥാ, നന്ദിച്ചു പാതുകകളെ നന്നായി രാജ്യം ഭരിക്കയായി. നിശാചരഭയത്താല ചിത്രകൂടം വെടിഞ്ഞുപോയി, കുലാചാര്യൻ ശിഷ്യരുമായി അശ്വാശ്രമവനം പ്രതി. നിശാചരഭയത്താൽ അച്ചിത്രകൂടം വെടിഞ്ഞുപോയി, കുലാചാര്യൻ ശിഷ്യരുമായി അശ്വാശ്രമവനം പ്രതി. അത്രിമാമുനിയെ ചെന്നു കണ്ടു വന്ദിച്ചു മൂവരും, വൃദ്ധതാപസിയാം ദേവി അനസൂയയെയും തഥാ. അത്രിമാമുനിയെ ചെന്നു കണ്ടു വന്ദിച്ചു മൂവരും, വൃദ്ധതാപസിയാം ദേവി അനസൂയയെയും തഥാ. അയോനിജയെ ലാളിച്ചാൾ അനസൂയ സ്വയംവരക്കഥ കേട്ടും, മാല ചേല കുറിക്കൂട്ടിവ നൽകിയും. അയോനിജയെ ലാളിച്ചാളനസൂയ സ്വയംവരക്കഥ കേട്ടും, മാല ചേല കുറിക്കൂട്ടിവ നൽകിയും. ആ രാത്രി അവിടെ പാർത്തു സീതാരാഘവ ലക്ഷ്മണർ, സുപ്രഭാതം ചൊല്ലിമെല്ലേ മഹാരണ്യത്തിലേക്കു പോയി. ആ രാത്രി അവിടെ പാർത്തു സീതാരാഘവ ലക്ഷ്മണർ, സുപ്രഭാതം ചൊല്ലിമെല്ലേ മഹാരണ്യത്തിലേക്കു പോയി. ഇതോടെ അയോധ്യാകാന്ഡം സമാപിക്കുന്നു. ശ്രീരാമജയം, ശ്രീരാമജയം, ശ്രീരാമജയം. ഇത്രയും ശ്ലോകങ്ങളുടെ ചുരുക്കം, ശ്ലോകങ്ങളുടെ ചുരുക്കമല്ല, ഇത്രയും സർഗങ്ങളുടെ ചുരുക്കം പറയാൻ ശ്രമിക്കാം. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ആരംഭിക്കട്ടെ. ലക്ഷ്മണന്റെ ബഹളം കേട്ട് രാമൻ പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, അനിയ, നീ ഭരതനെ കൊന്നുകളഞ്ഞാലും ഞാൻ അയോധ്യ വാഴാൻ പോവുകയില്ലല്ലോ. വാക്ക് ഞാൻ പിൻവലിക്കും എന്ന് കരുതുന്നുവെങ്കിൽ നീ വല്ലാത്ത മഠയൻ തന്നെ.
അതുമാത്രമല്ല, എനിക്ക് എൻ്റെ പ്രാണനേക്കാൾ പ്രിയതരനാണ് ഭരതൻ. അതും നീ ഓർക്കണം. ഭരതനെപ്പറ്റി കടുപ്പിച്ച ഒറ്റ വാക്കും മിണ്ടിപ്പോകരുത്. നീ ഭരതനെപ്പറ്റി എന്താ ധരിച്ചു വച്ചിരിക്കുന്നത്? നിനക്ക് രാജ്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ശരി, ഞാൻ ഭരതനോട് പറയാം. ആ ക്ഷണം അയാൾ പറയും, ഓ ആയിക്കൊള്ളട്ടെ എന്ന്. രാമൻ്റെ പരിഹാസ വാക്ക് കേട്ട് സ്വന്തം എടുത്ത ചാട്ടത്തിൽ ലക്ഷ്മണൻ ലജ്ജിച്ചു. ഭരതേട്ടൻ്റെ കൂടെ അച്ഛനും ഉണ്ടാവും അല്ലേ, ഏട്ടനെ വനവാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ. അങ്ങനെ ആലോചിച്ചുകൊണ്ട് ലക്ഷ്മണൻ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴേക്കിറങ്ങി രാമൻ്റെ അടുത്ത് വന്ന് തൊഴുതു നിന്നു. ഭരതനാവട്ടെ പർവ്വതത്തിന് നാലു പുറത്തുമായി താവളമടിക്കാൻ സൈന്യത്തിന് ആജ്ഞ നൽകി. ഇക്ഷ്വാകുകുല സൈന്യം 1.5 യോജന പരപ്പിലാണ് നിലയുറപ്പിച്ചതത്രേ. എൻ്റെ ജ്യേഷ്ഠൻ്റെ തിരുമുഖം കണി കാണുന്നത് വരെ എനിക്ക് മനഃശാന്തി ഉണ്ടാവില്ല. എൻ്റെ ജ്യേഷ്ഠൻ്റെ തിരുമുഖം കണി കാണുന്നത് വരെ എനിക്ക് മനഃശാന്തി ഉണ്ടാവില്ല എന്ന് ഉരുവിട്ടുകൊണ്ട് ഭരതൻ ചിത്രകൂട സാനുപ്രദേശത്തെ കൊടുങ്കാട്ടിലൂടെ നടന്നു. രാമാശ്രമത്തിൽ നിന്ന് ഉയരുന്ന പുക കണ്ടതോടെ ആവേശം കയറി. സുമന്ത്രനും ഭരതനും ശത്രുഘ്നനും വേഗം വേഗം മല കയറാൻ തുടങ്ങി. സൗമിത്രിയുടെയും സീതയുടെയും ഭാഗ്യാതിരേഖത്തെപ്പറ്റി അവർ പരസ്പരം വാതോരാതെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങ് ദൂരെ അതാ ജ്യേഷ്ഠൻ്റെ ഭരണകുടീരം. ആശ്രമമുറ്റത്ത് മുറിച്ചിട്ട വിറകുപുള്ളികൾ, കൂട്ടിവെച്ച പുഷ്പങ്ങൾ, വഴിയോര വൃക്ഷങ്ങളിൽ കുശചീരങ്ങൾ, കൂട്ടിവെച്ച ചാണകപരളികൾ. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ മനസ്സിലായി, സാലം, താലം, അശ്വകർണം എന്നിവയുടെ ഇലകൾ കൊണ്ടാണ് പുരമേഞ്ഞിരിക്കുന്നത്. ഇളം കുശപ്പുല്ലുകൾ വിരിച്ചിട്ട ഇറയം, മഴവില്ലു പോലെ മനോഹരമായ രണ്ടു ധനുസ്സുകൾ അവിടെ വെച്ചിട്ടുണ്ട്. തൂക്കിയിട്ടിരിക്കുന്ന തുണീരങ്ങളിൽ നിറയെ സൂര്യരശ്മികൾ പോലെ പ്രകാശം ചൊരിയുന്ന ബാണങ്ങൾ, ഒന്നാന്തരം തോലുകൊണ്ടുണ്ടാക്കിയ കയ്യുറകൾ, വിരലുറകൾ. കിഴക്കുതക്കെ മൂലയിലതാ ഒരു കെടാവിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു. ഭരതൻ ഓരോന്നും നോക്കി നിന്നു മനസ്സാ വന്ദിച്ചുകൊണ്ട്. പെട്ടെന്ന് അതാ ജടാമണ്ഡലധാരിയായി കൃഷ്ണാജിനം ധരിച്ച് ക്ഷീരവൽക്കലങ്ങൾക്കു മേലെ ഉടുത്ത് പാവകനെ പോലെ ജ്വലിക്കുന്ന രാമൻ. സീതയും ലക്ഷ്മണനും ഇരുവശത്തുമായി ഉണ്ട്. ആ കാഴ്ച കണ്ട് ശോകപരവശനായ കൈകേയി തനയൻ ഇടമുറിയാതെ കണ്ണീരൊഴുക്കിക്കൊണ്ട് മുന്നോട്ട് പാഞ്ഞു. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ദുഃഖത്താൽ വെന്തുവിടറിയ മുഖവുമായി രാമൻ്റെ കാൽക്കൽ ചെന്ന് വീണു. ഏട്ടാ എന്ന് വിളിക്കാൻ പലവട്ടം ശ്രമിച്ചു, ശബ്ദം പൊങ്ങുന്നില്ല. പുറകെ വന്ന ശത്രുഘ്നൻ്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. രണ്ടനുജന്മാരെയും മാറോട് ചേർത്ത് പിടിച്ച രാമൻ അവരുടെ ശിരസിൽ അശ്രുധാര കൊണ്ട് അഭിഷേകം നടത്തി. മുടി ജടയാക്കി തന്നെപ്പോലെ മരത്തോലുടുത്ത് തൊഴുകൈകളോടെ മാറത്തു ചാഞ്ഞുകിടക്കുന്ന ഭരതനെ തിരിച്ചറിയാൻ പണിപ്പെടേണ്ടി വന്നു രാമനും ലക്ഷ്മണനും എന്ന് പറയാം. രാമൻ വാത്സല്യപൂർവം അനുജന്മാരെ രണ്ടുപേരെയും തലോടിക്കൊണ്ട് ചോദിച്ചു, അഭിഷേകം ഭംഗിയായി നടന്നില്ലേ? എന്താ ഇങ്ങനെ ഒരു വേഷം? അച്ഛൻ അവിടെ ഇല്ലേ? അച്ഛനെ അവിടെ തനിച്ചാക്കി ഇങ്ങനെ ഓടിപ്പോരാമോ? എന്നാലും നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഇത്ര കാലമായി. ഇങ്ങനെ ആരംഭിച്ച കുശല പ്രശ്നത്തിലൂടെ രാമൻ രാജഭരണം ധർമ്മനിഷ്ഠമായി നടത്തേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി സവിസ്തരം ഉപദേശിച്ചു എന്ന് പറയാൻ വയ്യ. ഉപദേശ രൂപത്തിലല്ലാതെ കാര്യം പറഞ്ഞു മനസ്സിലാക്കാനുള്ള രാമൻ്റെ കൗശലം നമ്മെ അസൂയപ്പെടുത്തുക തന്നെ ചെയ്യും. അത്ര ഭംഗിയായിട്ടാണ് രാമൻ ആദ്യം മുതൽ അങ്ങേയറ്റം വരെ എല്ലാ കാര്യങ്ങളും ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. 70-ൽ പരം ശ്ലോകങ്ങളിലൂടെയാണ് ഈ രാമഗീത അവതരിപ്പിക്കുന്നത്.
അത്യാദരപൂർവം രാമഗീത കേട്ടിരുന്നു ഭരതൻ. നീ എന്തിനിപ്പോൾ ഈ വേഷവുമായി ഇങ്ങോട്ട് വന്നു എന്ന് രാമൻ ആവർത്തിച്ചു ചോദിച്ചപ്പോൾ ഭരതൻ തൻ്റെ ഹൃദയം തുറന്നു. മഹാബാഹുവായ പിതാവ് പുത്രശോകം സഹിയാതെ സ്വർഗം പ്രാപിച്ച ദുഃഖവാർത്ത അറിയിച്ചു. താൻ കേകയത്തിൽ നിന്നെത്തി വിവരങ്ങളെല്ലാം അമ്മയിൽ നിന്നറിഞ്ഞതു മുതൽ പിതൃസംസ്കാരം, സഞ്ചയനം, പിണ്ഡം, പന്ത്രണ്ടാം ബലി എല്ലാം കഴിഞ്ഞ് താമസം വിനാ ഇങ്ങോട്ട് പോന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളും വള്ളിപുള്ളി വിടാതെ ജ്യേഷ്ഠനെയും അനുജൻ ലക്ഷ്മണനെയും പറഞ്ഞു കേൾപ്പിച്ചു. താൻ രാമദാസൻ മാത്രം, രാജാവെന്നും രാമൻ തന്നെ, രാജാരാമൻ, രാജാരാമൻ. അമ്മമാരും അമാത്യരും ഗുരുവും പ്രജകളും എല്ലാം ഇങ്ങോട്ടെത്തിയിട്ടുണ്ട്. അഭിഷേക സംഭാരങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. കുലാചാരപ്രകാരം സീമന്തപുത്രൻ ഭരണമേൽക്കുക തന്നെ വേണം. അഭിഷേകം കഴിഞ്ഞ് ചതുരംഗപ്പടയുടെ അകമ്പടിയോടെ അയോധ്യ പോകണം. ഇതൊക്കെയാണ് തൻ്റെ അഭിലാഷം എന്ന് രാമനെ അറിയിച്ചു ഭരതൻ. ഭരതൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കാൻ കൂട്ടാക്കിയില്ല രാമൻ. സഭയിൽ വെച്ച് മഹാരാജാവ് പ്രഖ്യാപിച്ചതാണ് 14 വർഷത്തേക്കുള്ള ഈ ഉടമ്പടി. അദ്ദേഹത്തിൻ്റെ വാക്കാണ് പ്രമാണം. എനിക്കും നിനക്കും ഒരുപോലെ. പിതാവ് ഓഹരി വെച്ച് നിനക്ക് നൽകിയത് രാജ്യവും എനിക്ക് നൽകിയത് അരണ്യവും ആണ്. നമ്മൾ അതാത് ഭാഗം അനുഭവിച്ചേ തീരൂ. ഇത്രയും ഉറപ്പിച്ചു പറഞ്ഞ് രാമൻ സീതയെയും ലക്ഷ്മണനെയും കൂട്ടി എഴുന്നേറ്റു. ഭരതൻ്റെ ആഗ്രഹ ഭരതൻ പറഞ്ഞതനുസരിച്ച് പിതൃസംസ്കാരങ്ങൾ ചെയ്യാനായിട്ട് മന്ദാകിനി നദിക്കടവിലേക്ക് പോയി. പോകും വഴിക്കെല്ലാം രാമൻ അച്ഛനെ ഓർത്തോർത്ത് കരഞ്ഞുകൊണ്ടേയിരുന്നു. സുമന്ത്രനും ഭരതശത്രുഘ്നന്മാരും അവരെ അനുഗമിച്ചു. ഉദകക്രിയ കഴിഞ്ഞു. ഇങ്കുതി ഫലങ്ങളും ബദരി ഫലങ്ങളും ചേർത്തുരുട്ടിയ പിണ്ഡം ഗർഭവിരിച്ചതിൽ വയ്ക്കുമ്പോൾ ദുഃഖാർത്തനായ രാമൻ കരഞ്ഞു പറഞ്ഞു, മഹാരാജാവേ, പിതാവേ, മനുഷ്യർ സ്വയം ഭക്ഷിക്കുന്നതാണല്ലോ ദൈവപ്രീതിക്കും പിതൃപ്രീതിക്കുമായി അർപ്പിക്കേണ്ടത്. ഇത് സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാവേണമേ. തിരിച്ചു വർണ്ണശാലയിൽ എത്തിയപ്പോൾ സഹോദരന്മാർ 4 പേരും സീതയും വാവിട്ടു കരയുകയായി. ആർത്തനാദം അവിടങ്ങളിൽ പ്രതിധ്വനിച്ചു. അയോധ്യയിൽ നിന്നിറങ്ങിയവർ ശബ്ദം കേട്ട് കുന്നുകയറാൻ തുടങ്ങി. അവർ അവരുടെ രാമനെ കണ്ടതോടെ മന്ധരയെയും കൈകേയിയെയും ദുഷിച്ചുകൊണ്ട് മുന്നോട്ടാഞ്ഞു. രാമൻ അവരെ എവരെയും വാക്കാലും നോക്കാലും തലയാട്ടലാലും ഹസ്തദാനത്താലും ആലിംഗനത്താലും എല്ലാം സ്വാഗതം ചെയ്തു. ദശരഥ പത്നിമാർ അവിടെ നടക്കുമ്പോൾ പുഴക്കടവിൽ എത്തി. തെക്കോട്ട് തലതിരിച്ച് ദർഭപുല്ല് വിരിച്ചിരിക്കുന്നു, പിണ്ഡം വെച്ചിരിക്കുന്നു. കൗസല്യ ദുഃഖം കൊണ്ട് തളർന്നു. ഇങ്കുതി ഫലം കൊണ്ടുള്ള പിണ്ഡം പിതാവിന് മഹാരാജാവിന് കൊടുക്കേണ്ടി വന്നല്ലോ എന്ന് അവർ മുറവിളി കൂട്ടി. സുമിത്രയുടെയും മറ്റ് സപത്നിമാരുടെയും സഹായത്തോടെ ആശ്രമത്തിൽ എത്തി. ജടാവൽക്കലധാരിയായ രാമചന്ദ്രനെ കണ്ട അമ്മമാരുടെ കണ്ണിൽ നിന്നും അണപൊട്ടിയ പോലെ കണ്ണുനീർ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. രാമലക്ഷ്മണന്മാർ അമ്മമാരുടെ അരികിലേക്ക് കുതിച്ചു. പാദങ്ങൾ തൊട്ട് വന്ദിച്ചു. അമ്മമാരുടെ ആലിംഗന സുഖം അനുഭവിച്ച് നിന്നു അവർ കുറേ നേരം. പുറകെ വന്ന് നമിച്ച സീതയെയും അവർ മാറോട് ചേർത്തു. സ്വന്തം മകളെ പോലെ ലാളിച്ചു. ഭരതൻ വീണ്ടും വീണ്ടും രാമനോട് കെഞ്ചി രാജ്യത്തേക്ക് തിരിച്ചു വരുവാൻ. പൗരപ്രമുഖരും അമാത്യരും ഭരതനെ അനുകൂലിച്ചു, അഭിനന്ദിച്ചു. അവരും ഒരേ സ്വരത്തിൽ രാമനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ സത്യവ്രതനായ രാമൻ അതൊന്നും ചെവിക്കൊണ്ടതേയില്ല. തൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. രാമൻ്റെ സ്ഥിരപ്രജ്ഞതയിൽ ജനം സന്തോഷിച്ചു.
എന്നാൽ രാമനെ ഇനിയും കാണാൻ 14 വർഷം കഴിയണമല്ലോ എന്നോർത്ത് അവർ ദുഃഖിക്കുകയും ചെയ്തു. ജാബാലി എന്ന ബ്രാഹ്മണൻ ഭരതനെ സഹായിക്കാൻ വേണ്ടി കുറേയേറെ തർക്കങ്ങൾ ഉന്നയിച്ചു. മനുഷ്യജീവിതം ഒരിക്കലേ ഉള്ളൂ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാം അനുഭവിച്ചു തീർക്കണം. പിതാവും മാതാവും തമ്മിൽ വ്യത്യാസമില്ല. പിതാവിന് നിഷേക സമയത്തെ നിമിഷ നേരത്തെ ചുമതലയേ ഉള്ളൂ. പിന്നീട് ആ ഗർഭം വഹിച്ച് ധരിച്ച് പ്രസവിച്ച് കുഞ്ഞിനെ പാല് കൊടുത്ത് വളർത്തുന്നതെല്ലാം അമ്മയാണ്. അമ്മയുടെ വാക്കിന് പിതാവിൻ്റെ വാക്കിനേക്കാൾ ഒട്ടും വില കുറയുകയില്ല. പ്രത്യക്ഷമായതിനെ സ്വീകരിച്ച് പരോക്ഷമായതിനെ വിട്ടുകളയൂ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശം. അതുകൊണ്ട് തന്നെ പരലോക സുഖത്തെപ്പറ്റി ഏറെ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ ഈ സത്യത്തിൽ ഇത്രയധികം മുറുകെ പിടിക്കാൻ നോക്കുന്നത്. അതിനെപ്പറ്റി അധികം ചിന്തിക്കാതെ ഇഹലോകത്തിൽ നന്നായി ജീവിക്കുന്നതാണ് ശരിയായ ബുദ്ധി. കൊടുക്കൂ, ദീക്ഷിക്കൂ, ത്യജിക്കൂ എന്നെല്ലാം ഗ്രന്ഥങ്ങളിൽ പറയുന്നത് വിട്ടുവീഴ്ച, ദാനശീലം, നിസ്വാർത്ഥത എന്നീ സദ്ഗുണങ്ങൾ മനുഷ്യരിൽ ഉളവാക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അയോധ്യയിൽ തിരിച്ചെത്തി ഭരണമേൽക്കൂ, രാമനെ ഏറെ നിർബന്ധിച്ചു ജാബാലി. പലതും സമർത്ഥിക്കാൻ നോക്കി, പക്ഷേ രാമൻ എന്ത് പറയും എന്ന് നമുക്ക് അടുത്ത സർഗത്തിൽ കേൾക്കാം. നമസ്കാരം.